കേരള പി എസ് സി ഐ ടി ലെവൽ എക്സാമുകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ചില യൂണിറ്റുകളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, യൂണിറ്റ്സുകൾ ബ്രിട്ടീഷ് സിസ്റ്റം, അതേപോലെ മെട്രിക് സിസ്റ്റം, ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് എന്നീ മൂന്ന് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ബ്രിട്ടീഷ് യൂണിറ്റ്സ് ആണ് എഫ് പി എസ് സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നാൽ മെട്രിക് യൂണിറ്റ്സ് സി ജി എസ് സിസ്റ്റവുമുണ്ട്, എം കെ എസ് സിസ്റ്റവുമുണ്ട്. ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ് എസ് ഐ യൂണിറ്റുകൾ. ഏറ്റവും പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എസ് ഐ യൂണിറ്റുകളാണ്. നീളത്തിൻ്റെ എസ് ഐ യൂണിറ്റാണ് മീറ്റർ. മാസിൻ്റെ എസ് ഐ യൂണിറ്റാണ് കിലോഗ്രാം. ടൈമിൻ്റെ എസ് ഐ യൂണിറ്റ് സെക്കൻഡ്. കറണ്ടിൻ്റെ എസ് ഐ യൂണിറ്റ് ആംബിയർ. ടെമ്പറേച്ചറിൻ്റെത് കെൽവിൻ. ലൈറ്റ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ലുമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് കാൻഡില. എന്നിങ്ങനെ ആറ് ബേസിക്കായിട്ടുള്ള ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റുകളാണ് എസ് ഐ യൂണിറ്റുകളിൽ പറയുന്നത്. ഇതുകൂടാതെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, പദാർത്ഥത്തിൻ്റെ അളവ്, മോൾ എന്ന യൂണിറ്റ് കൂടെ ഉണ്ട്. ഈ ഏഴെണ്ണമാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും അവയുടെ എസ് ഐ യൂണിറ്റുകളും. എന്നാൽ നമുക്ക് മാസ് എഫ് ബി എസ് സിസ്റ്റത്തിൽ പൗണ്ടിലാണ് പറയുന്നത്, സി ജി എസ് സിസ്റ്റത്തിൽ ഗ്രാമിലാണ് പറയുന്നത്, ലെങ്ത് എഫ് പി എസ് സിസ്റ്റത്തിൽ ഫൂട്ടിലാണ് പറയുന്നത്, സി ജി എസ് സിസ്റ്റത്തിൽ സെൻറ്റിമീറ്ററിലാണ് പറയുന്നത്. അതേപോലെ ഫാരൻഹീറ്റ് എന്ന് പറയുന്നതാണ് എഫ് പി എസ് സിസ്റ്റത്തിലെ ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ്. സി ജി എസ് സിസ്റ്റത്തിലും എം കെ എസ് സിസ്റ്റത്തിലുമാണ് നമ്മൾ സെൻറ്റിഗ്രേഡ് അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് എന്ന യൂണിറ്റ് ടെമ്പറേച്ചറിന് ഉപയോഗിക്കുന്നത്. പ്രധാനമായും ഇതിലെ എസ് ഐ യൂണിറ്റുകളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അടുത്തതായി ചില പ്രധാനപ്പെട്ട യൂണിറ്റ് കൺവെർഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, കാണാതെ പഠിച്ചിരിക്കേണ്ട പ്രധാന യൂണിറ്റ് കൺവെർഷൻസ് ആണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പറയുന്നത്. ഒരു ഇഞ്ച് എന്നത് 2.54 സെൻറ്റിമീറ്റർ ആണ്. ഒരു ഇഞ്ച് 2.54 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 25.4 mm ആണ്. മില്ലിമീറ്ററിലാണെങ്കിൽ 25.4 mm എന്ന് പറയാം. 25.4 mm, ഒരു ഇഞ്ച് 2.54 സെൻറ്റിമീറ്റർ ആണ്. ഒരു മീറ്റർ എന്നത് 39.37 inch ആണ്. ഒരു മീറ്റർ എന്നത് 39.37 inch ആണ്. ഒരു മൈൽ എന്നത് 1.6093 kilometer ആണ്. ഒരു മൈൽ എന്നത് 1.6093 kilometer ആണ്. ഒരു നോട്ടിക്കൽ മൈൽ എന്നത് 1.852 kilometer ആണ്. 1.852 kilometer. ഇതിനെ മീറ്ററിലേക്ക് ഇട്ട് മാറ്റാൻ നമ്മൾ 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ 1852 meter എന്നും കിട്ടുന്നു. ഈ അടുത്ത് നടന്ന ഒരു പരീക്ഷയ്ക്ക് മീറ്ററിലാണ് തന്നിരുന്നത്. ഒരു നോട്ടിക്കൽ മൈൽ എന്നത് 1852 meter ആണ്. ഒരു ഫൂട്ട് എന്നാൽ 0.305 meter ആണ്. ഒരു ഫൂട്ട് 0.305 meter. ഒരു യാർഡ് എന്നത് 0.914 meter ആണ്. ഒരു യാർഡ് 0.914 meter. ഇതെല്ലാം തന്നെ ഡയറക്റ്റായാണ് നമ്മളോട് ചോദിക്കുന്നത്. നെക്സ്റ്റ്, ഒരു യാർഡ് എന്നത് 3 feet ചേർന്നതാണ്. ഒരു യാർഡ് 3 feet ആണ്. ഒരു ഫീറ്റ് 12 inch ആണ്. ഒരു ഫീറ്റ് 12 inch ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു യാർഡ് എത്ര ഇഞ്ച് ആയിരിക്കും? ഒരു യാർഡ് എന്നത് 3 × 12 36 inches ആയിരിക്കും. ഒരു യാർഡ് എന്നത് 3 feet ചേർന്നതാണ്. ഒരു ഫീറ്റിൽ 12 inch ഉണ്ട്. അപ്പം 3 feet 3 × 12 = 36 inches ആണ് ഒരു യാർഡിൽ വരുന്നത്. ഈ യാർഡും ഫീറ്റും തമ്മിലുള്ള റിലേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു യാർഡിൽ 36 inches ആണുള്ളത്. ഒരു ഫൂട്ടിൽ 12 inchുമാണ് ഉള്ളത്. ഒരു പൗണ്ട്, ഇനി നമ്മൾ പറയുന്ന മാസിൻ്റെ യൂണിറ്റുകളാണ്. ഒരു പൗണ്ട് എന്ന് പറയുന്നത് 453.6 gram ആണ്. 453.6 gram ആണ് ഒരു പൗണ്ട്. എന്നാൽ ഒരു കിലോഗ്രാമിൽ 2.205 pound ആണുള്ളത്. ഒരു കിലോഗ്രാമിൽ 2.205 kilogram ആണുള്ളത്. ഒരു പൗണ്ട് എന്നത് 453.6 gram ആണ്. ഒരു കിലോഗ്രാമിൽ അങ്ങനെ 2.205 pound ആണ് ഉള്ളത്. ഒരു ക്വിൻ്റൽ എന്നാൽ 100 kilogram ആണ്. 100 kilogram എന്നത് നമുക്ക് 10^2 kilogram എന്നും പറയാം. ഒരു ക്വിൻ്റൽ എന്നത് 100 kilogram ആണ് അല്ലെങ്കിൽ 10^2 kilogram. ഒരു ടൺ 1000 kilogram ആണ് അല്ലെങ്കിൽ 10^3 kilogram എന്നും ഓപ്ഷനിൽ വരാം.
അപ്പോൾ ഒരു ക്വിൻ്റൽ എന്നത് 100 കിലോഗ്രാമും ഒരു ടൺ എന്നത് 1000 കിലോഗ്രാമും ആണ്. ഒരു ഏക്കർ, ഇനി നമ്മൾ പറയുന്നത് ഏരിയയുടെ യൂണിറ്റ്സ് ആണ്, ഏരിയയുടെ യൂണിറ്റ്സ്. ഒരു ഏക്കർ എന്നത് 100 സെൻറ്റ് ചേർന്നതാണ് ഒരു ഏക്കർ. ഒരു ഏക്കർ എന്ന് പറയുന്നത് 100 സെൻറ്റിനെയാണ് ഒരു ഏക്കർ എന്ന് പറയുന്നത്. ഒരു സെൻറ്റിൽ 436 സ്ക്വയർ ഫീറ്റ് ആണ് ഉള്ളത്. ഒരു സെൻറ്റിൽ 436 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഏക്കറിൽ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാകും? ഒരു സെൻറ്റിൽ 436 സ്ക്വയർ ഫീറ്റ്. അപ്പോൾ ഒരു ഏക്കർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റാണ്. 100 × 436, അപ്പോൾ 436 എഴുതി 20, അത്രയും സ്ക്വയർ ഫീറ്റ് ആയിരിക്കും ഉള്ളത്. 43600 സ്ക്വയർ ഫീറ്റാണ് ഒരു ഏക്കറിൽ ഉള്ളത്. 43600 സ്ക്വയർ ഫീറ്റ്. ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് 2400 സ്ക്വയർ ഫീറ്റാണ്. ഒരു ഗ്രൗണ്ട് എന്നത് 2400 സ്ക്വയർ ഫീറ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ്, ഒരു ഹെക്ടർ എന്നത് 10000 സ്ക്വയർ മീറ്ററാണ്. ഒരു ഹെക്ടർ എന്നത് 10000 സ്ക്വയർ മീറ്ററാണ്. ഇത് സാധാരണയായിട്ട് 10^4 സ്ക്വയർ മീറ്റർ അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ എന്ന രീതിയിൽ തരും. 10^4 ഒരു ഹെക്ടറിൽ 10000 മീറ്റർ സ്ക്വയറുകളാണുള്ളത്. ഒരു ഹെക്ടർ 10000 × 10^4 മീറ്റർ സ്ക്വയറാണുള്ളത്. ഒരു ആർ എന്നത് 100 മീറ്റർ സ്ക്വയറാണ്. ഒരു ആർ 100 മീറ്റർ സ്ക്വയറാണ്. ഒരു ഹെക്ടർ എന്ന് പറയുന്നതിൽ 100 ആറുകൾ ചേരുന്നതാണ് ഒരു ഹെക്ടർ. ഒരു ഹെക്ടർ 100 ആറുകൾ ചേരുന്നതാണ് ഒരു ഹെക്ടർ എന്ന് പറയുന്നത്. അടുത്തതായി, ഒരു കിലോമീറ്റർ സ്ക്വയർ എന്നാൽ 100 ഹെക്ടറാണ്. ഒരു കിലോമീറ്റർ സ്ക്വയറിൽ 100 ഹെക്ടറുകളാണ് ഉള്ളത്. ഒരു കിലോമീറ്റർ സ്ക്വയറിൽ 100 ഹെക്ടറുകൾ ഉണ്ട്. നെക്സ്റ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഒരു മീറ്റർ സ്ക്വയറിൽ 10.76 സ്ക്വയർ ഫീറ്റ് ആണുള്ളത്. ഒരു മീറ്റർ സ്ക്വയർ എന്നാൽ 10.76 സ്ക്വയർ ഫീറ്റ് ആണ്. ഒരു മീറ്റർ സ്ക്വയർ എന്നത് 10.76 സ്ക്വയർ ഫീറ്റ് ആണ്. ഒരു ഹെക്ടർ എന്നത് 2.47 ഏക്കറാണ്. ഒരു ഹെക്ടർ എന്നത് 2.47 ഏക്കറാണ്. ഒരു ഹെക്ടർ 2.47 ഏക്കർ. അടുത്തതായി നമ്മൾ വോളിയത്തിൻ്റെ ഒരു യൂണിറ്റാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ്. ഒരു ഗാലൺ എന്നത് 4.54 ലിറ്റേഴ്സ് ആണ്. ഒരു ഗാലൺ എന്നത് 4.54 ലിറ്റേഴ്സിനെയാണ് നമ്മൾ ഒരു ഗാലൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഹൗ മെനി ഇഞ്ചസ് ആർ ഇൻ വൺ ഫുട്ട്? ഒരു ഫുട്ടിൽ എത്ര ഇഞ്ചസ് ഉണ്ട്? ഒരു ഫുട്ടിൽ എത്ര ഇഞ്ചസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ 3, 24, 6, 12. ഒരു ഫുട്ടിൽ 12 ഇഞ്ചാണുള്ളത്. ഒരു ഫുട്ടിൽ 12 ഇഞ്ച്. ഒരു യാർഡിൽ എത്ര ഫുട്ടാണെന്നുള്ളത് നമ്മൾ കണ്ടു. ഒരു യാർഡിൽ 3 ഫുട്ട്. ഒരു ഫുട്ടിൽ 12 ഇഞ്ച്. 10 ഹെക്ടർ എത്ര ഏക്കറാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 10 ഹെക്ടർ എത്ര ഏക്കറുകളാണ്? ഇതിൽ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് മിസ്റ്റേക്ക് ഉണ്ട്. ഓപ്ഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബേസിസിലാണ് കൊടുത്തിരിക്കുന്നത്. എന്നിരുന്നാലും നമ്മൾക്ക് നോക്കാം. ഒരു ഹെക്ടർ എന്ന് പറയുന്നത് 2.47 ഏക്കറാണ്. ഒരു ഹെക്ടർ 2.47 ഏക്കറാണ്. അങ്ങനെയാണെങ്കിൽ 10 ഹെക്ടർ കണ്ടുപിടിക്കാൻ × 10 ചെയ്താൽ മതി. അപ്പോൾ 24.7 ഏക്കേഴ്സ് എന്നാണ് വരുന്നത്. 24.7 ഏക്കേഴ്സ് എന്ന് വരുന്നു. അടുത്ത ചോദ്യം, കൺവെർട്ട് 5.6 മീറ്റർ സ്ക്വയർ ടു സെൻറ്റിമീറ്റർ സ്ക്വയർ. മീറ്റർ സ്ക്വയറിനെ സെൻറ്റിമീറ്റർ സ്ക്വയറിലേക്ക് മാറ്റാനാണ് പറയുന്നത്. മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ നമ്മൾ 100 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 5.6 മീറ്റർ സ്ക്വയറിനെയാണ് സെൻറ്റിമീറ്റർ സ്ക്വയറിലേക്ക് മാറ്റേണ്ടത്. അപ്പോൾ ഒരു പ്രാവശ്യം മീറ്ററിനെ സെൻറ്റിമീറ്ററാക്കാൻ 100 × 100. മീറ്റർ സ്ക്വയർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആകുമ്പോൾ 100 കൊണ്ട് 2 പ്രാവശ്യം ഗുണിക്കണം. അപ്പോൾ 5.6 × 100 × 100 എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ 56,000 എന്നുള്ളതാണ്. 56,000 എന്ന് വരും. 5.6 ആയതുകൊണ്ട് ഒരു 0 പോയിൻ്റുമായിട്ട് ക്യാൻസൽ ചെയ്ത് പോയിട്ട് 56,000 എന്നാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, SI പ്രിഫിക്സ് ഓഫ് 10^-6 ഈസ്. 10^-6 പ്രിഫിക്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 10^-6 നെയാണ് നമ്മൾ മൈക്രോ എന്ന് വിളിക്കുന്നത്. 10^-6 മൈക്രോ. 10^-6 ആണെങ്കിൽ മെഗ. 10^-6 മെഗ. മില്ലി എന്നത് 10^-3 മില്ലി. 10^-3 മില്ലി. നാനോ എന്നത് 10^-9 നാനോ എന്നത് 10^-9 യൂണിറ്റ് ഓഫ് പവർ ഇൻ SI സിസ്റ്റം. പവറിൻ്റെ യൂണിറ്റ്, SI സിസ്റ്റത്തിലെ പവറിൻ്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. SI സിസ്റ്റത്തിൽ പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. SI സിസ്റ്റത്തിൽ
പവറിൻ്റെ യൂണിറ്റ് വാട്ട് എന്നുള്ളതാണ്. ഇതുകൂടാതെ പവറിൻ്റെ മറ്റ് രണ്ട് യൂണിറ്റുകൾ ആവർത്തിച്ച് പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. ഒന്ന്, ഒരു എച്ച് പി മെട്രിക് സിസ്റ്റത്തിലാണെങ്കിൽ 736 വാട്ടും ബ്രിട്ടീഷ് സിസ്റ്റത്തിലാണെങ്കിൽ 745.5 വാട്ടുമാണ്. ഒരു എച്ച് പി എന്നത് ഹോഴ്സ് പവർ എന്നത് പവറിൻ്റെ യൂണിറ്റാണ്. അത് മെട്രിക് സിസ്റ്റത്തിൽ 736 വാട്ടും അതേപോലെ ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ 745.5 വാട്ടുമാണ് വരുന്നത്. ഇതുകൂടാതെ ജൂൾ എന്നത് എനർജിയുടെയും വർക്കിൻ്റെയും യൂണിറ്റാണ് ജൂൾ. വർക്കിൻ്റെയും എനർജിയുടെയും യൂണിറ്റാണ് ജൂൾ. എല്ലാ ഫോംസ് ഓഫ് എനർജിയും നമുക്ക് ജൂളിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. കൈനറ്റിക് എനർജി ആയാലും പൊട്ടൻഷ്യൽ എനർജി ആയാലും എല്ലാ എനർജീസും നമുക്ക് ജൂളിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. വാട്ട് നമ്മൾ പറഞ്ഞു പവറിൻ്റെ യൂണിറ്റാണ്. ന്യൂട്ടൺ ഫോഴ്സിൻ്റെ എസ് ഐ യൂണിറ്റാണ്. ന്യൂട്ടൺ ഫോഴ്സിൻ്റെ എസ് ഐ യൂണിറ്റാണ്. വോൾട്ട് എന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റാണ് വോൾട്ട് എന്നത്. ഇത്രയുമാണ് പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട യൂണിറ്റിൽ നിന്നുള്ള ഭാഗങ്ങൾ. ഒരുപാട് യൂണിറ്റ് കൺവെർഷൻസ് ഒരുപാട് ഉണ്ട്. നമുക്ക് ഒരുപാട് കൺവെർഷൻസ് പഠിക്കാനായിട്ട് പറ്റും. എന്നിരുന്നാലും പരീക്ഷയുടെ ഫോക്കസ് ചെയ്ത് ആവർത്തിച്ചുള്ള ചോദ്യങ്ങളെ വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്ത കുറച്ച് യൂണിറ്റുകളാണ് ഈ ഒരു ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതലായിട്ടുള്ള യൂണിറ്റ് കൺവെർഷൻസ് കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് കിട്ടും. മാക്സിമം നമുക്ക് ഐ ടി ഐ ലെവൽ എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് ഇത്രയും കൺവെർഷൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ഇത്രയും പഠിച്ച ശേഷം നിങ്ങൾക്ക് അഡീഷണലായിട്ട് പോയിൻറ്റ്സ് ആഡ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.